ഉണ്ണികൾക്കും ഉണ്ണി രാമായണത്തിലേക്ക് സ്വാഗതം. ഒരു വിസ്മയത്തോടു കൂടി രാവണന്റെ വരവ് നോക്കിക്കണ്ട രാമന് വിഭീഷണൻ രാവണന്റെ കൂടെ വരുന്ന ഓരോരുത്തരെയും മനസ്സിലാക്കി കൊടുത്തു. സിംഹം കൊടിയടയാളമായിട്ടുള്ള തേരിൽ വരുന്നത് ഇന്ദ്രജിത്ത്. സർവാഭരണ വിഭൂഷിതനായി മറ്റൊരു തേരിൽ വരുന്ന അതികായൻ രാവണന്റെ വേറൊരു മകനാണ്. ആനപ്പുറത്തേറി വരുന്നത് അകമ്പനൻ. കുതിരപ്പുറത്തേറി ഇരുമ്പുലക്കയുമായി വരുന്ന നരാന്തകൻ. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരാക്രമികളുടെ കൂടെയാണ് രാവണന്റെ വരവ്. രാവണൻ യുദ്ധത്തിനിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലങ്കാപുരിയെ കാത്തുകൊള്ളുക എന്ന് തന്റെ അനുചരന്മാർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് രാവണൻ വാനരപ്പടയ്ക്കു നേരെ ശരങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. രാവണനെ എതിരിടാൻ ശക്തിയില്ലാതെ വാനരന്മാർ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. ഈ സമയം രാവണനോട് എതിർക്കാൻ പുറപ്പെട്ട ലക്ഷ്മണനോട്, ഒരു ന്യായവുമില്ലാത്ത മായാവികളാണ് രാക്ഷസരെന്നും പരമശിവൻ നൽകിയ ചന്ദ്രഹാസം രാവണനുള്ളതിനാൽ നന്നായി ചിന്തിച്ചു മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്നും പറഞ്ഞ് രാമൻ അനിയനെ തടഞ്ഞു നിർത്തി. ഈ സമയം ഹനുമാൻ രാവണപുത്രനായ അക്ഷകുമാരനെ കൊന്നത് താൻ തന്നെയാണെന്നും രാവണന്റെ കരുത്തൊന്നു കാണിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് രാവണനെ ഊക്കോടെ ഒരിടിയിടിച്ചു. ഹനുമാന്റെ ഇടിയുടെ ആഘാതത്തിൽ രാവണൻ മറിഞ്ഞു വീഴുകയും അല്പനേരം ബോധരഹിതനായി കിടക്കുകയും ചെയ്തു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ കപികളിൽ വെച്ച് ഏറ്റവും ബലവാൻ ഹനുമാൻ തന്നെയെന്ന് പ്രശംസിച്ചു. ഹനുമാനും രാവണനോട് ബഹുമാനം തോന്നി. തന്റെ ഇടി കൊണ്ടിട്ടുള്ള ആരും മൃത്യുവിനെ വരിക്കാതെ പോയിട്ടില്ലെന്നും എന്നാൽ രാവണന് ബോധം മാത്രമേ പോയെന്നും അതിനാൽ തന്റെ ദുർബലത തനിക്കു മനസ്സിലായെന്നും ഹനുമാൻ പറയും നേരം രാവണനും കൊടുത്തു ഊക്കോടെ ഒരെണ്ണം. ഹനുമാനും അവിടെ ബോധമറ്റു വീണു. ഇതു കണ്ട നീലൻ ഒറ്റ കുതിപ്പിനു രാവണന്റെ 10 തലകളിലും കയറി നൃത്തം ചവിട്ടുവാൻ തുടങ്ങി. നിവൃത്തിയില്ലാതെ രാവണൻ നീലനു നേരെ തന്റെ പാവകാസ്ത്രമെയ്തു. ഇതു കണ്ടു കോപിഷ്ഠനായ ലക്ഷ്മണൻ രാവണനു നേരെ തിരിഞ്ഞു. ഇരുഭാഗത്തുനിന്നും ശരവർഷങ്ങൾ എയ്യുവാൻ തുടങ്ങി. പെട്ടെന്ന് രാവണൻ ലക്ഷ്മണന്റെ വില്ലു മുറിച്ചു. വില്ലില്ലാതെ നിൽക്കുന്ന ലക്ഷ്മണന്റെ മാറിൽ രാവണൻ മയൻ സമ്മാനിച്ച ദിവ്യശക്തിയുള്ള വേൽ ഊക്കോടെ ആഴ്ത്തി. ലക്ഷ്മണൻ ബോധം കെട്ട് മറിഞ്ഞു വീണു. വീണുകിടന്ന ലക്ഷ്മണനെ എടുത്തുകൊണ്ടു പോകുവാൻ രാവണൻ ഒരു ശ്രമം നടത്തി. കൈലാസത്തെ പോലും ഇളക്കിയ ആ കൈകൾക്കു പക്ഷേ ലക്ഷ്മണനെ ഒന്നനക്കുവാൻ പോലും സാധിച്ചില്ല. ഇതിന്റെ പിന്നിൽ ശ്രീരാമ വൈഭവം തന്നെയെന്ന് മനസ്സിലാക്കിയ രാവണന് രാമനോട് ഉള്ളിൽ ബഹുമാനം തോന്നി. അപ്പോഴേക്കും ഹനുമാൻ എഴുന്നേറ്റ് വന്ന് സർവശക്തിയുമെടുത്ത് രാവണനെ ഒരടി കൊടുത്തു. അതിൽ രാവണൻ വീണുപോവുകയും ചോര ഛർദിക്കുകയും ചെയ്തു. ഹനുമാൻ ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമന്റെ അരികിൽ കൊണ്ടുകിടത്തി. ലക്ഷ്മണന്റെ മാറിൽ തറച്ചിരുന്ന വേൽ ഇതിനോടകം രാവണന്റെ കയ്യിൽ മടങ്ങിയെത്തിയിരുന്നു. ശ്രീരാമചന്ദ്രനെ ഹനുമാൻ തന്റെ ചുമലിലേറ്റി. രാമരാവണ യുദ്ധം ആരംഭിച്ചു. രണ്ടു കൂട്ടരും തുരുതുരാ അമ്പുകൾ വർഷിക്കുവാൻ തുടങ്ങി. രാവണന്റെ അമ്പുകൾ ഹനുമാന്റെ ദേഹത്തങ്ങിങ്ങോളം പാഞ്ഞുകയറി. അതിൽ നൊന്ത ശ്രീരാമൻ രാവണനു നേരെ ഒരു ദിവ്യാസ്ത്രം അയച്ചു. അതിൽ രാവണന്റെ
വില്ലൊടിഞ്ഞുപോയി. കുതിരകൾ ചത്തുവീണു. തേരും കൊടിയും കിരീടവും തകർന്നു. രാവണൻ നിരായുധനായി. രാവണന്റെ ഉള്ളിൽ അങ്കലാപ്പുണർന്നു. അവിടെയും ശ്രീരാമൻ തന്റെ ന്യായം കാണിച്ചു. ആയുധമില്ലാതെ നിൽക്കുന്ന ശത്രുവിനെ എതിരിടുന്നത് നീതിയല്ല. രാവണനെ മടങ്ങിപ്പോകുവാൻ അനുവദിച്ചുകൊണ്ട് ശ്രീരാമൻ അന്നത്തെ യുദ്ധം അവസാനിപ്പിച്ചു. രാമൻ തന്റെ സിദ്ധ ഔഷധം കൊണ്ട് മുറിവേറ്റിക്കിടന്നിരുന്ന ലക്ഷ്മണനെയും വാനരരെയും സുഖപ്പെടുത്തി. ലങ്കയിൽ ആ സമയം എല്ലാവരും വല്ലാത്ത ആകുലതയിലായിരുന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്ന വീര്യവും കീർത്തിയും കൈമോശം വന്നിരിക്കുന്നു. സുഹൃതങ്ങളൊക്കെ ഒടുങ്ങി കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു. വേദവതിയും നന്ദികേശനും രംഭയും നളകൂപരന്മാരും തുടങ്ങി രാവണൻ ദ്രോഹിച്ച സകലരുടെയും ശാപവചനങ്ങൾ സത്യമായി തുടങ്ങിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും വേഗം ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ എഴുന്നേൽപ്പിച്ചേ പറ്റൂ. വാനരരോട് എതിരിടാൻ ഇനി അവനെ സാധിക്കൂ. രാവണൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഇന്നത്തെ ഉണ്ണിരാമായണം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ഉണ്ണികളെയും രാമൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമസ്കാരം.